എല്ലാ കൂട്ടുകാർക്കും എക്സിക്യൂട്ടീവ് മലയാളിയുടെ അടുത്ത ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ കിട്ടിയിരിക്കുന്ന ഒരു ചലഞ്ചർ ആണ്, ഇതൊന്ന് ടെസ്റ്റ് ചെയ്താലോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചലഞ്ചറിന്റെ ഒരു ചെറിയൊരു ഓവർ റിവ്യൂ വീഡിയോ ആണ്. സോ ചലഞ്ചർ വരുന്നത് ഫിയാറ്റ് ക്രൈസ്ലർ ഗ്രൂപ്പിന്റെ ഡോഡ്ജ് എന്ന് പറഞ്ഞ ലൈനപ്പിൽ വരുന്ന ഒരു കാറാണ്. ചലഞ്ചർ ഇത് അമേരിക്കൻ മസിൽ കാറാണ്. ഏകദേശം $30,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മേളിലോട്ട് 100, 115, 200 ഒക്കെ പോകുന്ന ഒരു ലെവലുകൾ വരെയുണ്ട്. ഇത് 2015 മോഡൽ ഇയറിന്റെ ഏറ്റവും പുതിയ റിവിഷനിൽ പെടുന്ന ഒരു കാറാണ്. നമുക്ക് ഹുഡ് ഒന്ന് തുറന്നിട്ട് ഇതിന്റെ എഞ്ചിൻ ഒന്ന് കാണാം. ഓ, ഇതാണ് ഇതിന്റെ എഞ്ചിൻ വരുന്നത്. ഇതിന്റെ എഞ്ചിൻ വരുന്നത് 3.6 liter BVT പെന്റാസ്റ്റാർ എഞ്ചിൻ ആണ്. BVT എന്ന് പറഞ്ഞാൽ വേരിയബിൾ വാൽവ് ടൈമിംഗ് എന്നാണ്. അതിനർത്ഥം ഇതിന്റെ എക്സോസ്റ്റ് വാൽവിന്റെയും ഇൻടേക്ക് വാൽവിന്റെയും ടൈമിംഗ് കമ്പ്യൂട്ടറിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. സോ അപ്പൊ ഇതൊക്കെയാണ് എഞ്ചിന് വരുന്നത്. സോ ഇത് എഞ്ചിൻ നമുക്കറിയാം. സോ ഇപ്പോൾ നിങ്ങൾ എഞ്ചിൻ കണ്ടല്ലോ. സോ എഞ്ചിനാണ് ഈ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് വരുന്നത്. അതിൻ്റെ ഫുൾ പവറും വരുന്ന എഞ്ചിനേലാണ്. ഇതിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ആ പവർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ കാല് കൊടുക്കുമ്പോൾ ഇവൻ പറക്കും. അതാണ് ഇവൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഒരു എഞ്ചിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഇത് SXT ആണ്. ഈ വെർഷന് വരുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മേളിലുള്ളതാണ് RT, അതുപോലെ ഹെമിയും. അതിൻ്റെ അകത്ത് വരുന്ന എഞ്ചിൻ വരുന്നത് 5.7 ആണ്. അതിൻ്റെ മുകളിലുള്ളതാണ് SRTയുടെ എഞ്ചിൻ വരുന്നത് 6.4 ആണ്. അതിൻ്റെ ഹോഴ്സ് പവർ വരുന്നത് ഏകദേശം 500 ആണ്. അത് ശരിക്കും ഭയങ്കര സ്പീഡിൽ പോകുന്ന വണ്ടിയാണ്. ഇനിയും ഉണ്ട് SRTയുടെ മേളിൽ ഇതിലും വലിയ പാക്കേജുകൾ. അതിലൊന്നാണ് ഡീമനും അതുപോലെ തന്നെ ഹെൽക്കാറ്റും. ഹെൽക്കാറ്റ് വരുന്നത് ഏകദേശം 700 ഹോഴ്സ് പവർ ആണ്. ഏറ്റവും മുകളിലുള്ള ലെയറാണ് ഡീമൻ വരുന്നത്. ഡീമൻ വരുന്നത് 900 ഹോഴ്സ് പവർ ആണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം, ഈ ഒരു കാറിൻ്റെയും ഡീമനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ആലോചിക്കാം, എന്തോരം പവർ ആയിരിക്കും. ഇതിന് തന്നെ നമുക്ക് ഭയങ്കര പവറാണ് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പോൾ തന്നെ ഡീമനിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്സലറേറ്റ് ചെയ്താൽ എന്തോരം സ്പീഡിൽ പോകുന്നു നമുക്ക് പറയാം. ഡീമനിൽ വരുന്നത് 6.2 liter സൂപ്പർ ചാർജ് V8 എഞ്ചിൻ ആണ്. ഏതായാലും നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ, ഇത് ഏറ്റവും ബേസ് ലെവലുള്ള വണ്ടിയാണ്, ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. അതിനുശേഷം നമുക്കിതിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടോ നോക്കിയാലോ. സോ ഇതാണ് നമ്മുടെ കാർ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത് 2 doors ഇവിടെ ഒരു ഡോറും അപ്പുറത്തെ ഒരു ഡോറും, പുറകിൽ 4 doors. സോ ഇതും തുറന്നിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയറിലെ സ്പേസിംഗ് ഒന്ന് നോക്കാം. സോ ഇതാണോ ഇപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് കാണാം ഇതിൻ്റെ ഡ്രൈവർ സീറ്റ്. ഞാനിപ്പോൾ അതോട്ട് ഇരിക്കാൻ പോവുകയാണ്. സോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ രണ്ട് പേർക്കാണ് ഏറ്റവും ഇത് സഞ്ചാരം, അതായത് രണ്ട് പേർക്ക് പോകുന്നതാണ് ഇത് ഏറ്റവും സുഖമായിട്ട് പോകാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ പുറയിലത്തെ സീറ്റാണ്. സോ പുറയിലത്തെ സീറ്റ് നമുക്ക്, ഇതൊരു സ്പോർട്സ് കാർ ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്പേസ് വരുന്നത് ഭയങ്കര കുറവാണ്. നമ്മൾ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. ഇവിടെ രണ്ട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. പക്ഷേ നമ്മൾ ലോങ് ഡ്രൈവൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സ്പേസിൽ ഇരുന്ന് പോകാൻ ഭയങ്കര പാടാണ്. കംഫർട്ട് ഭയങ്കര കുറവാണ്. പക്ഷേ ഫ്രണ്ടിൽ ഇരിക്കുന്ന രണ്ട് പേർക്കും നല്ല കംഫർട്ടാണ്, കാരണം നല്ല സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ. അതൊരു ലക്ഷറി കാർ ലെവലാണ്. പക്ഷേ ഒരു മസിൽ കാറും ഒരു സ്പോർട്സ് കാറുമാണ്. ഏതായാലും വെളിയിൽ ഇറങ്ങാം നമുക്ക്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ കാറിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം. ഇപ്പം നമ്മൾ ചലഞ്ചറിൻ്റെ അകത്താണ്. സോ ചലഞ്ചറിൻ്റെ അകം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബ്യൂട്ടിയാണ്. അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും നമുക്കിവിടെ കാണാം. നല്ല കളറിങ്ങും നല്ല ഒരു ആ പിടി സ്റ്റിയറിങ്ങെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഡ്രൈവിന് പോയാൽ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ചലഞ്ചറിൻ്റെ ഫിനിഷിങ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഡോഡ്ജ് ലോഗോ നിങ്ങൾക്ക് കാണാം. സോ ഈ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതൊരു കോക്ക്പിറ്റ് ഏരിയ പോലെയാണ്. ഡ്രൈവറിനെ ഫോക്കസ് ചെയ്താണ് ഈ ഒരു മുഴുവൻ ഇതിൻ്റെ ഇൻട്രാഫേസും വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം നമ്മുടെ എന്താ റേഡിയോ, അതുപോലെയുള്ള മീഡിയ, ഫോൺ കണക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ വെതർ കൺട്രോൾസും കാര്യങ്ങളും, പിന്നെ ട്രാക്ഷന്, അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ വരുന്നത് ഇത് ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടിയ വെർഷൻസിലാണ് മാനുവൽ വരുന്നത്. പിന്നെ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അതുപോലെ തന്നെ ഒരു മാനുവൽ മോഡും ഉണ്ട്. മാനുവൽ മോഡിൽ നമുക്ക് മാനുവലി ഷിഫ്റ്റ് ചെയ്യാം ഗിയർ. പക്ഷേ ഗിയർ മാറ്റുന്ന പോലെ ക്ലച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഇത് വരുന്നത് 8-speed ട്രാൻസ്മിഷൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാം. ഇതിൻ്റെ അകത്ത് ക്രൂസ് കൺട്രോൾ നമുക്ക് കാണാം. ക്രൂസ് കൺട്രോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടല്ലോ ഫ്രീവേയുടെ ഒരു വീഡിയോ നമ്മൾ ഇന്നാൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫ്രീവേയിൽ നമ്മൾ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യും. ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 70-80 miles ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആക്സിലറേറ്ററോ ഒന്നും പിടിക്കേണ്ട, സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ പിടിക്കാം. പക്ഷേ ബ്രേക്കും ആവശ്യത്തിന് ചവിട്ടേണ്ട ഒരു ഇടയ്ക്ക്, പക്ഷേ അല്ലെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാം. പിന്നെ ഈ ഒരു അടുത്ത കാലത്ത് വന്ന പുതിയൊരു ഫീച്ചറാണ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്നുള്ളത്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമാണ്. അത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള വണ്ടിയുടെ സ്പീഡിൽ പോകാനായിട്ടാണ്. സോ ആ മുന്നിലുള്ള വണ്ടി ബ്രേക്ക് ചെയ്താൽ നമ്മുടെ വണ്ടിയും ബ്രേക്ക് ചെയ്യും. സോ അതൊരു പുതിയ തരം ഫീച്ചറാണ്. അത് പുതിയ വണ്ടികളിലെല്ലാം നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഈ വണ്ടി ആദ്യം ഒന്ന് സ്റ്റാർട്ടാക്കിയാലോ. ഇതിൻ്റെ ഒച്ച
ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക്. അതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഈ വണ്ടിയുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒച്ചയാണ്, ഒരു 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 പ്രത്യേക ഫീലിംഗ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ ആ ഡ്രൈവർ ഫീലിംഗ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് ഓ ഇതൊന്ന് ഓടിച്ചിട്ട് ഇത് എങ്ങനെയാണെന്നൊന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഫീലിംഗ്. എല്ലാ ദിവസവും നമ്മൾ ഇത് ഓടിക്കുകയാണെങ്കിൽ പോലും അടുത്ത ദിവസം സ്റ്റാർട്ട് ആക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫീലിംഗ് ഫീൽ ചെയ്യും. ഇവിടെയാണ് സ്റ്റാർട്ട് ബട്ടൺ, കീലെസ് ആണ്. കീ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ, വണ്ടിയുടെ അടുത്തുണ്ടെങ്കിൽ ഇത് ഞെക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവും. സോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കേട്ടോ ഒച്ച, ആ ഒച്ചയാണ് ശരിക്കും ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേക ഒരു ഒരു സൗണ്ടാണ്. ആ ഒച്ച കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓ അടിപൊളി ഒരു വണ്ടിയാണെന്നുള്ളത്. നമുക്കത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒച്ച കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇനി നമുക്ക് ഇതിൻ്റെ ആക്സിലറേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒച്ച നോക്കിയാലോ. വണ്ടിക്കകത്തിരുന്നോണ്ടാണ് നമ്മൾ കേൾക്കുന്നത്, വെളിയിൽ ഇച്ചിരിയൂടെ അടിപൊളി ഒച്ചയായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആർ പി എം നമുക്ക് മാറുന്നത് കാണാം. ഭയങ്കര സ്പീഡിലാണ് ഇത് കയറുന്നത് കണ്ടോ, 4-1 കണ്ടോ. സോ അത് 4000 ആണ് ആർ പി എം വന്നത്. സോ അത്രയും പെട്ടെന്നാണ് ഇത് കയറിയത്. അതുകൊണ്ടാണ് ഈ വണ്ടി ഡ്രൈവിങ്ങിൽ ഒരു അടിപൊളി വണ്ടിയാകാനുള്ള കാരണം, പ്രത്യേകിച്ച് സ്പോർട്സ് സ്റ്റൈലിൽ. സോ ഇപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് ഓണായി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഏറ്റവും ബേസ് മോഡൽ ആയതുകൊണ്ടാണ് ഇവിടെ കുറേ ബട്ടൺസ് കാണുന്നത്, അല്ലെങ്കിൽ ഇത് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റേഡിയോ കാണാം, മീഡിയ കാണാം, ഇത് നമുക്ക് ഫോണൊക്കെ കുത്തി പാട്ട് കേൾക്കാനുള്ളതാണ്. പിന്നെ ഉള്ളത് ഫോണാണ്, ഫോൺ വിളിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ കോമ്പസ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലൈമറ്റും ഉണ്ട്. പിന്നെ കുറേ മോറിൻ്റെ ഓപ്ഷനിൽ കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വെതർ കാണാം, പിന്നെ സമയം, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസ് എല്ലാം നമുക്ക് മാറാം. ഇപ്പോൾ നമുക്ക് കിലോമീറ്റർ പെർ അവറിലാണ് കാണിക്കുന്നത്, നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ മൈൽസ് പെർ അവർ ആക്കാം. താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് വെഹിക്കിൾ ഇൻഫോ ഉണ്ട്, അതുപോലെ പെർഫോമൻസ് ഉണ്ട്, അതുപോലെ ഫ്യൂൽ എക്കോണമി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഇവിടെയുണ്ട്. സോ ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ആക്സിലറേറ്റർ കൊടുക്കാൻ പോവുകയാണ്. ഓ ക്യാമറ പിടിച്ചോണ്ടിരുന്ന ആള് തെറിച്ച് പുറകോട്ട് പോയത് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ചെറുതായിട്ടൊന്ന് കൊടുത്തതാണ്. ഇനി ഏതായാലും നമുക്ക് ഉണ്ടല്ലേ ആ ഒരു ഒരു പ്രത്യേക ഒരു ഒരു ഫീലിംഗ് ആണ് അത് ഓടിക്കുമ്പോൾ. ആ കിലോമീറ്റർ പെട്ടെന്നാണ് 25 വന്നത്, നമ്മൾ അധികം ഒന്നും ആക്സിലറേറ്റർ കൊടുത്തേ ഇല്ല. ഈ ചാന്തർ ഓടിക്കുമ്പോൾ ഇതിൻ്റെ സസ്പെൻഷനും അതുപോലെ ഇതിൻ്റെ ഹാൻഡിലിങ്ങും മറ്റു വണ്ടികളെ ഉപേക്ഷിച്ച് ഭയങ്കര സ്മൂത്താണ്. ഞാൻ ഈ വണ്ടിയെ കയറുന്നതിന് മുമ്പ് എൻ്റെ ഒരു പ്രതീക്ഷ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരു റഫ് ഫീലായിരിക്കുമെന്നാണ്. ഇത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലെനിക്കൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് കംഫർട്ട് എനിക്ക് തോന്നി. ഈ വണ്ടിയിൽ കോർണേഴ്സൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര ഈസിയും അതുപോലെ തന്നെ ഒരു പ്രത്യേക സുഖവുമാണ് ആ ആക്സിലറേഷൻ ചെയ്യുമ്പോൾ. ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തുള്ള ഒരു പെർഫോമൻസാണ് ഈ വണ്ടിക്ക് എനിക്ക് ഞാൻ ഡ്രൈവ് ചെയ്തപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത്. അമേരിക്കയിലെ മസിൽ കാറുകളിൽ ഏറ്റവും അടിപൊളി ഒരു കാറാണ് ഈ ഡോഡ്ജ് ചലഞ്ചർ എന്ന് പറയുന്നത്. ആ ഡോഡ്ജിൻ്റെ ബ്രാൻഡിൽ ചലഞ്ചറും അതുപോലെ ചാർജറും ഉണ്ട്. ചാർജർ 4-door, അതുപോലെ ചലഞ്ചർ വരുന്നത് 2-door. 2-door എപ്പോഴും സ്പോർട്സിൽ അറിയപ്പെടുന്നത്. നിങ്ങൾ എത്ര പേരുണ്ട് ഫുട്ബോൾ ഫാൻസ്? ഇതുണ്ടോ? സോ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീമിൻ്റെ ഇതടിക്കാം. ഗൈസ് അടിപൊളിയാണ്, എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്, ഞാനെപ്പോഴും മാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, സോ കാറ്, സോ ഇതൊരു അമേരിക്കൻ കാറാണ്, അമേരിക്കൻ മസിൽ കാറാണ്, അമേരിക്കൻ മസിൽ സ്പോർട്സ് കാർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ ഡ്രൈവ് കംഫർട്ടും ഒക്കെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഡ്രൈവറിനും അതുപോലെ പാസഞ്ചറിനും കൂടുതൽ സുഖകരമാണ് ഈ വണ്ടിയിൽ യാത്ര ചെയ്യാനായിട്ട്. പക്ഷേ പുറകിൽ ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ കംഫർട്ട് ലെവല് ഭയങ്കര താഴോട്ട് പോകും, കാരണം അതിൻ്റെ സ്പേസ് ഭയങ്കര കുറവാണ് പുറയിൽ. പക്ഷേ ഫ്രണ്ടിൽ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള സ്ഥലമാണ് രണ്ടു പേർക്കാണെങ്കിൽ യാത്ര ചെയ്യാനുള്ളത്. അപ്പം ചലഞ്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. വണ്ടിയുടെ ഫീച്ചേഴ്സ്, വണ്ടിയുടെ ഈ ഡ്രൈവർ കംഫർട്ട്, അതുപോലെ എൻജിന്, അതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ചലഞ്ചർ വണ്ടിയെക്കുറിച്ച് പറയാനുണ്ട്. കണ്ടില്ലേ പോകുന്നേ, ക്യാമറമാന് തന്നെ അവിടെ നേരെ നിൽക്കാൻ പറ്റുന്നില്ല. സോ വീഡിയോയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, കാരണം നമ്മൾ ഇച്ചിരി ഒന്ന് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഭയങ്കരമായിട്ട് സ്പീഡ് പോകും. ഇതാണ് ഫ്രണ്ട് പാസഞ്ചർ വ്യൂ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് കാണാം നല്ല ഒരു സ്പേസ് ഉണ്ടെന്ന് നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇനി നമുക്കിവിടെ ഒരു ടേൺ എടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി പാടാണ് എടുക്കാൻ, പക്ഷേ ഈ കാർ ആയതുകൊണ്ട് തന്നെ നല്ല ആക്സിലറേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാതെ തന്നെ എടുക്കാം. ഇപ്പം ഞാൻ സ്പീഡിൽ എടുക്കാൻ പോവുകയാണ്, കാരണം ഇതൊരു പെട്ടെന്ന് എടുക്കാനുള്ള ടേൺ ആണ്. നിങ്ങൾക്ക് കാണാം, ഒച്ച കെട്ടണം. ഇതാണ് ഇതിൻ്റെ ആക്സിലറേഷൻ വരുന്നത്. ക്യാമറ ഒന്നും നേരെ പിടിക്കാൻ പറ്റത്തില്ല. എന്തോരം സ്റ്റേബിലൈസേഷൻ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ടേൺ എടുക്കുമ്പോൾ നമ്മൾ അത്രയും സ്പീഡിൽ എടുത്തത് കൊണ്ട് ശരിക്കും ആ ഭയങ്കര ഒരു ആ ശബ്ദം നിങ്ങൾക്ക് കേട്ട് കാണുമല്ലോ, നിങ്ങൾ ആ ശബ്ദം ഇതിനകത്ത് കേട്ട് കാണുമല്ലോ. അപ്പം അത് മനസ്സിലാകാം നമുക്ക്.
പിന്നെ വരുന്നത് ഇതിന്റെ ബാക്കിയുള്ള ഡ്രൈവർ കൺട്രോൾസ് ആണ്. സോ വണ്ടി എന്റെ കയ്യിൽ നിന്നു എന്നുള്ളതാണ്. ഞാൻ അത്രയും സ്പീഡിൽ എടുത്തിട്ടും അത്രയും വാച്ച് എടുത്തിട്ടും വണ്ടി എന്റെ കയ്യിൽ നിന്നു, പാളിയില്ല. അതുപോലെയുള്ള ഗുണങ്ങളും ഈ ഒരു വണ്ടിക്ക്, ആ ഒരു സ്പോർട്സ്, അതുപോലെ ആ റിയർ വീൽ ഡ്രൈവിന്റെ ആ ഒരു ഓപ്ഷനാണ്. ചലഞ്ചറിന്റെ വീഡിയോ നിങ്ങളെല്ലാം കണ്ടല്ലോ ഗൈസ്. ഇത് അടിപൊളി ഒരു കാറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാറാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഫേവറേറ്റ് കാർ ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കമന്റ് സെക്ഷനിൽ അടിക്കുകയാണെങ്കിൽ ആ വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. സബ്സ്ക്രൈബ് അടിക്കുക, ലൈക്ക് അടിക്കുക. എല്ലാ കൂട്ടുകാർക്കും വലിയൊരു നന്ദി.